നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്യുവലിനെ കുറിച്ച് സംസാരിച്ച് ഇന്ന് അതിനെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എയർ. അപ്പോൾ എയറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം എയർ, ഫ്യുവൽ, സ്പാർക്ക് ഈ മൂന്ന് സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഫ്യുവൽ വരാതെ ഇരിക്കുകയാണെങ്കിൽ എന്തൊക്കെ സിംറ്റംസാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എയർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം ഈ കാണുന്നത് എയർ ഫിൽട്ടർ ബോക്സാണ്. ഇതിനകത്ത് മൂന്ന് സ്ക്രൂ ഉണ്ട്, 1, 2, 3. അപ്പോൾ ഈ മൂന്ന് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് ഇളകി വരും. അകത്ത് നമുക്ക് എയർ ഫിൽട്ടർ എലമെൻറ്റ് കാണാം. എയർ ഫിൽട്ടർ എലമെൻറ്റ് ഈ എയർ ഫിൽട്ടർ ബോക്സുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഈ സാധനത്തിന് കാർബറേറ്റർ ഹോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാണുന്ന സാധനത്തിന്. അപ്പോൾ ഇതാണ് കാർബറേറ്ററിലോട്ട് ഈ എയർ ഫിൽട്ടറിനെ കണക്ട് ചെയ്യുന്ന സാധനം. ഇനി ഈ എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് ഐറ്റമാണ്. അത് കൃത്യമായി ഒരു പ്രത്യേക കാലയളവിനകത്ത് നമ്മളതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ തുറന്ന് അതിൻ്റെ കണ്ടീഷൻ നോക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതിൻ്റെ സർവീസിങ് ഇൻ്റർവെൽസും കാര്യങ്ങളും RX-ൻ്റെ ദാ ഇവിടെ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എയർ ഫിൽട്ടറിനകത്ത് ഇപ്പം ഫിൽട്ടർ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ബോക്സ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടില്ല, ഇതിനകത്ത് എവിടെയെങ്കിൽ ഹോളുണ്ട്, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സാധാരണ എയറിനെക്കാട്ടി കൂടുതൽ എയർ അകത്ത് കയറും. അത് കൂടാതെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാ ഈ ടൂറ്റി പമ്പ്. ഈ ഇതാണ് ടൂറ്റിയുടെ നോസൽ. നമ്മളുടെ ഒരു കാർബറേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കാർബറേറ്റർ RX-ൻ്റെ എല്ലാം ഏകദേശം സെയിമാണ്, കാണാൻ കൺസ്ട്രക്ഷൻ ഏകദേശം സെയിമാണ്. അപ്പം ഈ സൈഡിൽ ഈ പൈപ്പ് വെച്ച് ഞാൻ വെച്ചേക്കുന്ന സ്ഥലത്താണ് ഈ ടൂറ്റി പമ്പിൻ്റെ ഇൻലെറ്റ് കയറുന്നത്. അപ്പം എയർ ഇതിലേക്കൂടെയും വലിക്കും. അതായത് ഇതെന്ന് പറയുന്ന കാർബറേറ്ററിൻ്റെ മറ്റേ ഇൻലെറ്റ് പാസേജാണ്. അപ്പോൾ ഇതിനകത്ത് ലോ പ്രഷർ ക്രിയേറ്റ് ആകുമ്പോൾ ഇതിൽ കൂടെ എയർ അകത്തോട്ട് വലിക്കും. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനറലി എയറിൻ്റെ അംശം കൂടുതലാണെങ്കിൽ വണ്ടി ചെറുതായിട്ട് റേസ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ട്യൂബ് ഇളക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വണ്ടി റേസ് ആയി തുടങ്ങും. അപ്പം സാധാരണഗതിയിൽ കുറേ ആൾക്കാർക്ക് ഓയിൽ പമ്പ് വർക്കിംഗ് അല്ല, ചിലതെന്ന് വെച്ചാൽ ഓയിൽ പമ്പിൽ കണക്റ്റഡ് പോലും അല്ല. അപ്പം ഇവിടെ നിന്ന് എയർ വലിക്കുന്നതിന് പകരം എന്താ ഈ ബോക്സിൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ എയർ വലിക്കും. ചിലപ്പോൾ ഈ പറയുന്ന ഹോസ് ക്ലിപ്സ് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കാണത്തില്ല, ചിലപ്പോൾ ഈ ഹോസിനകത്ത് ക്രാക്ക് കാണും, ബോക്സിനകത്ത് ക്രാക്ക് കാണും, എയർ ഫിൽട്ടർ എലമെൻറ്റ് മിസ്സിംഗ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പതുക്കെ റേസ് ആവും. അപ്പം ഇത് റേസ് ആകുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ എയർ സ്ക്രൂവും ഐഡിൽ സ്ക്രൂവും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുതിയ എമൗണ്ട് ഓഫ് എയർ വെച്ചിട്ട് കാർബറേറ്റർ വീണ്ടും നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വണ്ടിക്കകത്ത് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഫ്യൂല് കൂടുതലാണെങ്കിൽ പ്ലഗ് അടിച്ചു പോവും, പിന്നെ വണ്ടി റിച്ചായിട്ട് ഓടുകയാണെങ്കിൽ ചില സമയങ്ങളിൽ വലിക്കില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം, മൈലേജ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ റിച്ചായിട്ട് ഓടുമ്പോൾ ഉള്ളൊരു ഒറ്റ ഗുണമെന്ന് പറയുന്നത് എഞ്ചിൻ കുറച്ച് തണുത്തിരിക്കും. അതായത് ഈ ഫ്യൂൽ വെച്ചിട്ടാണ് എഞ്ചിൻ്റെ ടെമ്പറേച്ചറും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് മിക്സ്ചർ ഇപ്പം നോർമലാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറായിരിക്കും, ലീനാകുമ്പോഴത്തേക്ക് എഞ്ചിൻ കുറച്ച് ചൂടാവും, റിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ കുറച്ച് ലോവർ ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ലീനിനെക്കാട്ടി വണ്ടിക്ക് എഞ്ചിന് കേടുപാട് വരാതെ ഇരിക്കാനായിട്ട് റിച്ച് ആയിരിക്കുന്ന കണ്ടീഷൻ തന്നെയാണ് നല്ലത്. വണ്ടി ഈ പറഞ്ഞ പോലെ ലീനാണെങ്കിലും റിച്ചാണെങ്കിലും പെർഫോമൻസ് കിട്ടത്തില്ല, വലിവുണ്ടാവില്ല. പക്ഷേ റിച്ചാണെങ്കിൽ എഞ്ചിൻ ഡാമേജ് ഉണ്ടാകത്തില്ല. അപ്പോൾ ജെറ്റിങ് ചെയ്യുമ്പോഴും വണ്ടി എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ജെറ്റിൽ നിന്ന് താഴോട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ബാക്കിലോട്ട് പോകുന്നത്. അപ്പം അത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിന് ഡാമേജ് പറ്റാതെ നമ്മൾ ആ പറയുന്ന ജെറ്റിങ്ങിൻ്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ ഒരു
ടോപ്പിക്കിൽ നമ്മളിപ്പോൾ എയറിനെ കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ കാർബറേറ്ററിൻ്റെ ഈ ഹോൾ, അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ടൂട്ടി ഹോൾ, അല്ലെങ്കിൽ ഹോസിൻ്റെ അവിടെ നിന്ന് ലീക്ക്, അല്ലെങ്കിൽ ബോക്സിൻ്റെ കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആയിട്ടില്ല, ഇവിടെ നിന്ന് ലീക്ക്, അല്ലെങ്കിൽ ഫിൽട്ടർ എലമെൻറ്റ് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ചുകൂടെ റെസ്പോൺസ് കിട്ടിയെന്ന് പറയും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എൻജിൻ ഭയങ്കര ലീനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻജിൻ്റെ സംഭവം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കമ്പഷൻ ചേമ്പറിൽ ഒരുപാട് ചൂട് വരും. ഈ ചൂടെന്ന് പറയുന്നതാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതായത് ചൂട് കൂടുന്തോറുമാണ് എൻജിനകത്ത് വെയർ ആൻഡ് ടെയർ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ എന്താ വാക്കെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പം വെയർ ആൻഡ് ടെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ആ കറക്റ്റ് വാക്കെന്ന് പറയുന്നത് തേയ്മാനം. ഓക്കെ, അപ്പോൾ തേയ്മാനം എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ കൂടും. അപ്പോൾ എൻജിനിൽ ഈ തേയ്മാനം കൂടുമ്പം പിസ്റ്റൻസിൻ്റെ റിങ്സ് പെട്ടെന്ന് തേഞ്ഞു പോവും, പിസ്റ്റൻ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചൂട് കൂടുന്നതെന്ന് പറയുന്നത് എപ്പോഴും എൻജിന് പ്രശ്നമാണ്. അതുകൊണ്ടാണ് എൻജിന് കൂളിംഗ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് എയർ കൂൾഡാണ്, ഈ വണ്ടി ലിക്വിഡ് കൂൾഡാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എയർ അല്ലെങ്കിൽ ലിക്വിഡ് വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് എൻജിനെ തണുപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം സംഭവം ഇത്, തേയ്മാനം കൂടുമ്പം എൻജിൻ സീസാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് കൂടാതെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ചൂട് കാരണം പിസ്റ്റൺ ഉരുകിപ്പോവും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് എപ്പോഴും എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ എയർ കൂടുതലാണെങ്കിൽ വണ്ടി കറക്റ്റായിട്ട് ഓടത്തില്ല, ഫ്യൂവൽ കൂടുതലായിരിക്കുന്ന പോലെ തന്നെ മിസ്സിംഗ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് ഈ ടാങ്കിൻ്റെ ഹോള് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്ലഗ്ഡ് ആണെങ്കിൽ ഫ്യൂവൽ ഇറങ്ങുന്ന കുറയും, എയർ കൂടും. അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ ഫ്യൂവൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫ്യൂവൽ അതായത് കുറച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്തും കാണും. വണ്ടി റേസ് ചെയ്യും. ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങ് റേസ് ചെയ്തങ്ങ് കയറിപ്പോവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാർബറേറ്ററിലെ പ്രശ്നം അതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൈലറ്റ് ജെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാർബറേറ്റർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ നിന്ന് മാറ്റിയതാണ്. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് അഴിച്ചത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അതാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഐഡിൽ അങ്ങ് കയറി ഇങ്ങ് സഹജമാവും. അതായത് ഒരു 7000 RPMലോട്ട് വണ്ടി പോകും, പിന്നെ അത് കഴിഞ്ഞ് കീ വെച്ച് ഓഫ് ചെയ്താലൊന്നും ഓഫ് ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവം സംഭവിക്കാം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ത്രോട്ടിൽ കേബിൾ സ്റ്റക്കായ പോലെ വണ്ടി അങ്ങ് ഐഡിൽ സെർജ് ചെയ്ത് പോകാം. അപ്പം എപ്പോഴും വണ്ടിക്കകത്ത് എയറും ഫ്യൂവൽ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ട, നമ്മൾ വീണ്ടും ഓരോന്നായിട്ട് റിപ്പീറ്റ് ചെയ്യണം, ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഈ ട്യൂട്ടി ട്യൂബ് കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ് അല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മളുടെ ട്യൂട്ടി പമ്പില്ല, ഈ സാധനം ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ട്യൂബ് എടുത്ത് ഇവിടെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തറ്റം ഒരു എന്തെങ്കിലും വെച്ച്, ലൈറ്റർ വെച്ച് എല്ലാം ചൂടാക്കിയിട്ട് ഇതിന് കൈവെച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് അടയും. അടയുമ്പോഴത്തേക്ക് ഇതെന്ന് പറയുന്നത് ഈ ഹോൾ ക്ലോസ് ആയി, പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ അതിൽ കൂടെ എയർ എടുക്കില്ല, വേറെ എല്ലാത്തിൽ കൂടെ എയർ എടുക്കാം. ഈ പറഞ്ഞ പോലെ ഈ ഹോൾസിൽ നിന്ന് എയർ എടുക്കാം, ഓവർഫ്ലോയിനുള്ള ഓരോ ഹോൾസിൽ നിന്ന് എയർ എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ ഹോളിൽ നിന്നാണ്, കാരണം ഈ ഹോളിൽ നിന്ന് പറയുന്നത് ഡയറക്റ്റാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഹോസ്, അതായത് നമ്മൾ കാണിച്ച ഈ ഹോസ്, ഇതിനകത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ, ഒരു ക്ലിപ്പില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും എയർ എടുക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ സെയിം പ്രശ്നങ്ങൾ വരും. അതായത് വണ്ടി കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് ഐഡിൽ നിർത്താൻ പറ്റുന്നില്ല, 2000-3000 RPM ആ റേഞ്ചിൽ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ത്രോട്ടിൽ റെസ്പോൺസ് അത്ര കറക്റ്റല്ല, RPM കട്ടാവുന്ന പോലെ തോന്നുന്നു. അതൊക്കെ സംഭവിക്കുന്നത് ഈ എയർ കൂടുമ്പോഴാണ്. അതേസമയം എയർ കുറഞ്ഞാലും പ്രശ്നമാണ്. അതായത് ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്ററിൻ്റെ പഴയ ഫിൽട്ടർ എല്ലാം കൂടെ പോയി ഈ പറഞ്ഞ ഓരോ ഹോൾസിലും ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ ഒടിഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേറെ പ്രശ്നങ്ങൾ വരും, അപ്പോൾ മിസ് ഫയർ വരും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ എയർ എവിടെ നിന്നെങ്കിലും വലിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ നിന്ന് വലിക്കാം, രണ്ട് ഈ ഹോസിൽ നിന്ന് വലിക്കാം, മൂന്നാമത്തത് ഈ ഫിൽറ്ററിൻ്റെ ബോക്സ് കറക്റ്റ് അല്ലെങ്കിൽ വലിക്കാം, നാലാമത്തതെന്ന് പറയുന്ന ഫിൽറ്റർ എലമെൻറ്റ് പൊടിഞ്ഞു പോയെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഹോളിൽ കൂടാതെ വലിക്കാം. ശരിക്കും ഈ ഹോൾസൊക്കെ അടച്ചിരിക്കുകയാണ്. പണ്ടത്തെ ആൾക്കാരെന്ന് പറയുന്നത് പവർ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ ഇരുന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങേര് എപ്പോഴോ ഒരു കാലത്ത് പവർ കൂട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇവിടെ മൂന്ന് ഹോളിലിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ ഓരോ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം
ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എൻജിനിന് തേയ്മാനം കൂടും. അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാട് വരും. ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വണ്ടി ഓവർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് മെയിൻ ഒരു കാരണം. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പവർ ബോക്സ് വെച്ചേക്കുന്ന വണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ മാനിഫോൾഡിൽ നിന്ന് ലീക്ക് വരാം, പവർ ബോക്സിൻ്റെ ഹോസ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ പവർ ബോക്സിൽ ലീക്കുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കയറി വലിക്കാം. അപ്പോൾ 135 ആണെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, RX 100, RX 135, RD 350, പിന്നെ സുസുക്കിയുടെ എല്ലാം ബൈക്സും, ഇപ്പോൾ ഷോഗണിലും ഷാവലിനിലും സമുറായിലൊക്കെ ഈ ഒരു 2T ഇൻലെറ്റ് വരുന്ന അപ്പുറത്തെ സൈഡാണ്. അപ്പം കാർബറേറ്ററിൻ്റെ, ഇപ്പം ഇതാണ് കാർബറേറ്ററെങ്കിൽ ഏകദേശം ഈ ഭാഗത്താണ് നമ്മൾ തിരിഞ്ഞിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ 2T ഇൻലെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ ഹോള് ബ്ലോക്ക് ചെയ്താൽ മതി. ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി ഇതാണ്. അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ബോൾ ഇടിച്ച് കയറ്റുക, വേറെ പരിപാടിയൊന്നും ചെയ്യരുത്. സിമ്പിളായിട്ട് ഒരു ട്യൂബ് എടുക്കുക, ട്യൂബിനെ ഒരു അറ്റം കത്തിക്കുക, കത്തിച്ചിട്ട് കൈവച്ച് ഞെക്കി പിടിക്കുമ്പോൾ ആ ട്യൂബ് അങ്ങ് സീലാവും. അത് കഴിഞ്ഞിട്ട് ആ സാധനത്തിന് എടുത്തങ്ങ് ഹോളിനകത്തോട്ട് അടച്ച് പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി എയറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എയർ ഫ്യൂവൽ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇതിൻ്റെ അടുത്ത ഒരു ലക്കം ഉണ്ടാവും, അതിനകത്തായിരിക്കും നമ്മൾ സ്പാർക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സ്പാർക്കിൻ്റെ സിസ്റ്റം ഫുള്ള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കുറച്ച് നീളം കൂടിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, അതിനകത്ത് കുറച്ച് കോമ്പണൻസ് കൂടുതലാണ്. അപ്പോൾ ആ സാധനങ്ങളാണ് നമ്മൾ അടുത്തതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഐഡിൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, മിസ്ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ട്യൂബ് കണക്റ്റഡ് ആണോ എന്ന് നോക്കണം. ഈ ട്യൂബ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ 2T pump അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലേക്കൂടെ എയർ വലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യാത്തത്. രണ്ടാമത്തത്, നമ്മുടെ ഈ ഹോസിൻ്റെ ഏതെങ്കിലും ക്ലിപ്പ് ഊരിപ്പോയിട്ടുണ്ടോ, ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിലും പ്രശ്നമില്ല, നിങ്ങൾ ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ. മൂന്നാമത്തത്, ഈ എയർ ഫിൽട്ടറിൻ്റെ ഈ ബോക്സ് ഇളക്കിയിട്ട് ഇതിനെ ഇൻസ്പെക്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ബീഡിങ് പോലെ ഉണ്ട്, റബ്ബറിൻ്റെ ബീഡിങ്, അതുണ്ടോ, കറക്റ്റായിട്ട് ഇത് അടഞ്ഞിരിക്കുകയാണോ, അകത്തുള്ള ഫിൽട്ടർ എലമെൻറ്റ് നല്ല കണ്ടീഷനാണോ, അതൊക്കെ നോക്കണം. അപ്പോൾ ഫിൽട്ടർ എത്ര സമയത്തിനുള്ളിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ മുകളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മൊത്തം ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഈ എയറും ഫ്യൂവലും തന്നെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കാർബറേഷൻ്റെ ഇഷ്യൂസ് കംപ്ലീറ്റായി. ഇനി മൂന്നാമത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്കിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ കാർബറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയും കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പാർക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.